നല്ല മഴയാണ് രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഹലോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൈഡ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പേട്ടമല പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ചെറിയ പണി കിട്ടി എന്താ വെച്ചാൽ പേട്ടമല ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അത് കൊറോണ കാരണമൊന്നുമല്ല ക്ലോസ്ഡ് ആയത് വേറെ എന്തോ ഇഷ്യൂ കാരണമാണ് പേട്ടമല ക്ലോസ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അതിൻ്റെ ഏകദേശം അടുത്ത് വരേക്ക് എത്തി അപ്പോഴാണ് അറിയാൻ പറ്റിയത് അത് ക്ലോസ്ഡ് ആണ് എന്തൊക്കെയോ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങളൊക്കെ കാരണമാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്നൊരു പ്ലാൻ ഇട്ടു എന്നാൽ ശരി നമുക്ക് മലയാറ്റൂർ പോകാൻ അപ്പോൾ ഞങ്ങളിപ്പോൾ മലയാറ്റൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ മലയാറ്റൂർ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് മലയാറ്റൂരിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണിത് അപ്പോൾ ഇതാണ് മലയാറ്റൂർ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല ചൂടൻ കപ്പലണ്ടിയൊക്കെ കിട്ടും കേട്ടോ പിന്നെ അതേമാതിരി ഇവിടെ കുറേ ചൂണ്ടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താന്ന് കാണിച്ചതരാ ദേ ഇത് കണ്ടോ ഒരു വലിയ ഒരു തടാകമാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുക നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു തടാകമാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുക അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് ശരിക്കും ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണാനുള്ളത് എന്നുള്ളത് വലിയൊരു ഐഡിയ ഒന്നുമില്ല ഞങ്ങൾക്ക് മലയാറ്റൂർ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്നുള്ളത് അറിയാം കേട്ടോ അപ്പോൾ അത് എവിടെ നിന്നും അറിയില്ല നമുക്ക് നോക്കാം പക്ഷേ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് ഒരു റിഫ്ലക്ഷൻ ആ ഒരു മലയും ആ വീടിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഈ തടാകത്തിൽ ഇങ്ങനെ കാണാം ഇവിടെ ഈയൊരു സമയം അല്ലാത്തൊരു സമയമായിരുന്നു ഞങ്ങൾ വന്നത് മഴയൊക്കെ പെയ്ത് തോർന്ന് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു സ്ഥലമായിരിക്കും ഈ മലയാറ്റൂർ എന്ന് പറയുന്നത് ഒരു അഭിചാരിതമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെടുന്നത് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ല ഞങ്ങൾ പേട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാ അപ്പൊ അവിടെ എത്തിയപ്പം അവിടെ ക്ലോസ്ഡ് ആണ് കൊറോണ കാരണമല്ല ക്ലോസ്ഡ് വേറെന്തൊക്കെയോ ഇഷ്യൂ കാരണമാണ് അവിടെ ക്ലോസ്ഡ് അപ്പോഴാണ് മലയാറ്റൂർ ഇങ്ങനെ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ നേരെ ഇങ്ങോട്ട് വിട്ടേ ഞങ്ങള് ഇപ്പം എല്ലാവർക്കും അറിയുണ്ടാവും മലയാറ്റൂർ ശരിക്കും ഈ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നാൽ നമുക്ക് ഈ തടാകത്തിൻ്റെ കരയിലൊക്കെ അടിപൊളിയായിട്ട് നല്ല രസമാണ് ഇവിടെ അല്ലെ പൂവ്യ അപ്പോൾ നമുക്ക് കാണാം അതെ ഇവിടെ ഇങ്ങനെ കുറേ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് ഒരു ചെറിയ ഏരിയ ആണ് പക്ഷെ ഒരുപാട് ഏരിയയിൽ വലിയൊരു തടാകമാണ് അല്ലേ ഇനി അങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ നടക്കാം നമുക്ക് നടന്ന് കാണാം അപ്പം നമുക്ക് കാണാം ഇവിടെ നോക്കി ഈ സ്റ്റെപ്പൊക്കെ കാണാൻ എന്താ രസം ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനും ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാം നമ്മുടെ പൂവിയുണ്ടോ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടവിടെ പോയി നിന്നത് ശരിക്കും ഈ ഒരു ഫ്രഷ്നെസ് നമുക്ക് തോന്നുന്നത് മഴ പെയ്ത് തോന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി കാരണം ഇവിടെ വരുമ്പോൾ മലയാറ്റൂരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം നമ്മളതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാറ് അല്ലേ ഈ കുരിശുമൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന അങ്ങനെ ഒരു ഒരു ഭക്തിൻ്റെ ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ മനസ്സിലെപ്പോഴും നമുക്ക് തോന്നുന്നത് മലയാറ്റൂർ നമുക്ക് കേൾക്കുന്ന സമയത്ത് പക്ഷേ ഇത് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇത്തരം കാഴ്ചകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഞങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു ഞങ്ങൾക്ക് തോന്നുക ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്തോ ഒരു ഭാഗ്യം ഇപ്പം കണ്ടോ സൂര്യനൊക്കെ ആ മലകളുടെ അപ്പുറത്തേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട് നല്ല കാർമേഘം ഉണ്ട് കേട്ടോ അവിടെ നല്ല മഴയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ മഴയില്ലേനും ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥ അപ്പോൾ ക്ലൈമറ്റ് വൈസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ് മലയാറ്റൂർ എന്ന് പറയുന്നത്
പിന്നെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇത് കൂടെ. ഒരുപാട് ബസ്സൊന്നും വരുന്നത് കാണുന്നില്ല, മേ ബി കൊറോണ ആയതുകൊണ്ടാവാം. പക്ഷേ ബസ് സർവീസൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇവിടെ മഴ പെയ്ത് കേട്ടോ, മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഓടിക്കയറിയതാണ് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത്. ദേ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, മഴത്ത് കയറിയതാണ് ഇയാളും. ഹലോ, മഴത്ത് കയറിയതാണ് കേട്ടോ ഇയാള്. മഴ പോയില്ലേ? നല്ല കിടിലൻ സ്ഥലം അല്ലേ, അടിപൊളി. മുളങ്കുഴി ഇല്ലിത്തോട് മലയാറ്റോ. പിന്നെ ഇവിടുന്ന് അപ്പൊ ഇവിടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു തടാകത്തിൽ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ ഫുള്ള് കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. പെഡൽ ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ, നമ്മുടെ ഊട്ടിയിലൊക്കെ പോയ പോലെ. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ മെഷീൻ ബോട്ടുകളും ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാം തകർന്നിട്ടുണ്ടല്ലേ ഇവിടെ. ചെറിയ ഹോട്ടലുകൾ, കൂൾ ബാർസ്, അതേപോലെ നമുക്ക് ചെറിയ സ്നാക്കുകളൊക്കെ കിട്ടുന്ന ചെറിയ കട, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നുണ്ട് മലയാറ്റൂർ പള്ളിയിലേക്കുള്ള റോഡ്, ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മറ്റേ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്നത്, ഇതുവഴിയാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, പാദമുദ്ര, പൊൻകുരിശ്, അങ്ങനത്തെ ഒരുപാട് അത്ഭുത ഉറവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഈ റോഡിലുണ്ട് ഇതുവഴി പോകുന്ന സമയത്ത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല, ഇപ്പോൾ ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഇവിടെ. ഇവിടുത്തെ ഒരു പാർക്ക് പോയി സൈഡിൽ. ഒരു സ്ഥലമാണ് കേട്ടോ അത്. പക്ഷേ വന്ന സ്ഥലം നല്ല കിടിലൻ സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ മലയാറ്റൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ഇവിടെ വന്നാൽ അത് ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരിയായിട്ട് നമുക്ക് ശരിക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനും എന്താ പറയുക, ഈ സായാഹ്നങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചിലവഴിക്കാനൊക്കെ പറ്റിയ നല്ല കിടില സ്ഥലം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടിങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ചെറിയൊരു മതിലും പക്ഷേ രണ്ട് സൈഡിലും നല്ല പച്ച കളറും
ഈ കായലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇപ്പം ഏകദേശം കുറേ ലൈറ്റൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ കാരണം നല്ല മഴക്കാറുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ നല്ല മഴക്കാറ്, നല്ല മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ സ്ഥലം. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നല്ല തണുപ്പും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി ഒരു റൂട്ടുമാണിത്. ഇങ്ങോട്ട് ഏകദേശം പെരുമ്പാവൂർ നിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്ററാണ് ഈ ഈ ഒരു സ്ഥലത്തേക്ക് ഉള്ളത്. മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടെയാണ് ചീനമലയുള്ളത്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ 200 മീറ്ററിലും നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാർക്കുകൾ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഓരോരോ 200-300 മീറ്ററിൻ്റെ ഇടയിൽ ഈ തടാകത്തിൻ്റെ ചുറ്റുപുറം ഇങ്ങനെ പാർക്കുകളാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ചീനവലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഓൾമോസ്റ്റ് അത് ഡാമേജാണ്, അതിപ്പോൾ യൂസ് ചെയ്യുന്നൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ ഇത് എന്ന് പറയുന്ന ഈ തടാകം എന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർ ജനകീയമായിട്ട് കൃഷിയൊക്കെ നടത്തുന്നതാണ്, മീൻ കൃഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചൂണ്ടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കി, ഇത് കുറേ ഡാമേജ് ആയിട്ടുണ്ട്, ഇതിൻ്റെ വലയൊക്കെ കീറിയിട്ടുണ്ട്. പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് ബോട്ട് കയറ്റിയിടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇതിവിടെ വെള്ളത്തിലാണ് ഇത് നിൽക്കുന്നത്. ശരിക്കും ബോട്ടൊക്കെ നിർത്തിടാൻ പറ്റുന്ന ബോട്ട് കയറ്റിയിടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. മഴയാണ് കേട്ടോ ഇവിടെ. പക്ഷേ ഉണ്ട്, ഈ തടാകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നല്ല മഴയാണ്. ഇതേ കണ്ട മഴയായിട്ട് നമ്മളെ പൂവി ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഇവിടെ വന്ന് നിൽക്കുക. ഇതാണ് നമ്മുടെ ആശാൻ, നമ്മുടെ വണ്ടി. ഇവനാണ് നമ്മളെ എല്ലായിടത്തേക്കും എത്തിക്കുന്ന മഹാൻ. സ്റ്റാൻഡേർഡ് 350. അപ്പം നമുക്ക് പോയാലോ പൂവിയ. ഓ, ഇവിടെ ചെമ്മീൻ കെട്ടും മീൻ കൃഷിയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയ. നിർത്തിയാലോ. കൃഷിയാണ് തടാകത്തിന്റെ കരയിലൂടെ ഒരു ബസ് പോണുണ്ടോ. പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇത് മീൻ കൃഷിയാണ് തോന്നുന്നുണ്ട്. തടാകത്തിൻ്റെ നടുക്ക് മീൻ വളർത്തുന്ന മീൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. രണ്ട് സൈഡിലും കായലാണ് ഒരു തടാകം. ഈ സൈഡാണെന്നുണ്ടെങ്കിലും എന്താണ്, ഇവിടെയും തന്നെ മീൻ കൃഷിയും. നല്ല അടിപൊളി സ്ഥലം, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ മഴയാണ്, ഞങ്ങൾ നനഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന്. മുന്നോട്ട് പോകും തോറും മഴ പെയ്തോണ്ടേ ഇരിക്കാണ്. അതല്ല, മുന്നോട്ട് പോകും തോറും ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല.
ഇവിടെ പെഡൽ ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. ജനകീയ മത്സ്യകൃഷി. ആ ഇതിനകത്ത് മീൻ വളർത്തുന്നുണ്ട്, അതാണ് ആ കാണുന്നത്. മത്സ്യകൃഷി പെഡൽ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ കുറേയൊക്കെ മുങ്ങിക്കിടക്കുകയാണ് ബോട്ട്. ഈ റോഡ് നമുക്ക് ഇങ്ങനെ ചുറ്റി കറങ്ങി പോവാനും. നല്ല രസമുള്ള സ്ഥലമല്ലേ? പക്ഷേ എന്താ വെച്ചാൽ ഇരുട്ടായി പോയി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായിട്ടോ, സ്ഥലം ഇരുട്ടായി പോയി. ഇവിടെ കുറച്ചും കൂടെ ഒക്കെ നേരത്തെ വരണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഒന്നാമത് മഴ കാരണം നമ്മൾ കുറേ ഇവിടെ പെട്ടുപോയി. മഴ പെയ്തിട്ട് നമ്മൾ കുറേ സ്റ്റക്കായി മഴ കാരണം. ഇവിടെ ഇപ്പം നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ മഴയുടെ നനയാൻ തന്നെ തീരുമാനിച്ചു, കാരണം ഞങ്ങൾക്ക് കയറി നിൽക്കാനൊന്നും ഇവിടെ ഒരു സ്ഥലവുമില്ല. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എടുക്കാനും പറ്റുന്നില്ല. നല്ല മഴയാണ്, രണ്ടുപേരും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. റെയിൻകോട്ട് എനിക്കുണ്ട്, പക്ഷെ കാക്കാക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനും പിന്നെ ഇട്ടില്ല. റെയിൻകോട്ട് എടുക്കാൻ മറന്നു പോന്നു ഞങ്ങൾ പോന്നപ്പോ. പക്ഷെ നനഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി. മുന്നോട്ട് പോകും തോറും ഇവിടുന്ന് പോരാൻ തോന്നണില്ല. നമുക്ക് ഈ തടാകത്തിന് ഇങ്ങനെ ചുറ്റി കറങ്ങി കാണാട്ടോ. ഇങ്ങനെ ഇതിന്റെ നാല് സൈഡിലൂടെ റോഡുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണാം ഈ തടാകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും. അപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എത്തിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സ്ഥലമായി. നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നല്ല കിടിലം വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും ബൈ.